സെനറ്റ് ഉദ്ഘാടനം ചെയ്ത സമരത്തിലായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി ദേശീയ നേതാവുമായ ശ്രീ വി മുരളീധരൻ അവർ, സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരെ, ജില്ലാ നേതാക്കന്മാരെ, പ്രേക്ഷക മാധ്യമ പ്രവർത്തകരെ, ഇന്ന് കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലേക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാർച്ചുകൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാർച്ച് ശ്രീ വി മുരളീധരൻ ഇതിനോടൊപ്പം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കേരളം എന്ന് പറയുന്നത് മാഫിയകളുടെയും സ്വർണ്ണക്കടത്തുകാരുടെയും അതുപോലെ തന്നെ ഡോളക്കടത്തുകാരുടെയും ആയിട്ടുള്ള ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു. ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് സേവ പെൻഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇന്ന് കേരളത്തിൽ പ്രസക്തിയില്ല. വിധവാ പെൻഷനും വാർദ്ധകാല പെൻഷനും ഒക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം എന്നുള്ള ചോദ്യം ഇന്ന് കേരളത്തിൽ പ്രസക്തമല്ല. അതുപോലെ തന്നെ ഈ കേരളത്തിലെ പൊതുഭരണ കേന്ദ്രങ്ങൾ വഴി ലഭ്യമാകുന്ന സാധാരണക്കാർക്ക് ലഭ്യമാകാനുള്ള അരിക്കും മറ്റു സാധനങ്ങളും കിട്ടുന്നുണ്ടോ എന്നുള്ളതും ഇന്ന് കേരളത്തിൽ പ്രസക്തിയുള്ളതല്ല. ഇന്ന് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഭരിക്കുന്ന ഇടതുപക്ഷവും ഒക്കെ വലിയ സ്വർണ്ണ തട്ടിപ്പിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കൊള്ളയെ സംബന്ധിച്ചും മാഫിയ ബന്ധുക്കളെ സംബന്ധിച്ചുമുള്ള ചിന്തകളും അതിന്റെ പേരിലുള്ള തർക്കങ്ങളുമായിട്ട് കേരളത്തിലെ ഭരണകൂടം അകപ്പതിച്ചു നിൽക്കുന്ന ദുരന്ത സമാനമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ആകമാനം പിണറായി വിജയന്റെ രാജി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സമരരംഗങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ പിണറായി വിജയന്റെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നത് ഇവിടുത്തെ പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ വീട്ടിലെ ഒരുമാതിരിയുള്ള ഒരു വേലക്കാരന്റെ അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അടപ്പിച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ എന്ത് സംസാരിക്കണം, പിണറായി വിജയൻ എന്ത് പറയണം, പിണറായി വിജയൻ പറയുന്നതനുസരിച്ച് എന്തൊക്കെ പാർട്ടി ചെയ്യണമെന്ന് പി ആർ ഏജൻസികളും കൺസൾട്ടൻസികളും നിശ്ചയിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഈ ലോകത്തിലെ ഒരു നൂറ്റാണ്ട് പിന്നിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ യൂണിറ്റ് ആയിട്ടുള്ള കേരളത്തിലെ പ്രവർത്തകർ, കേരളത്തിലെ പാർട്ടി അർപ്പിച്ചിരിക്കുകയാണ്. പി ആർ ഏജൻസിയും കൺസൾട്ടൻസികളുടെയും പിന്നാമ്പുറങ്ങളുടെ അഭയം തേടി ജീവിക്കേണ്ട ഗതികേടുള്ള പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് പൊട്ടിക്കരയുകയാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നത്. ആ കമ്മ്യൂണിസ്റ്റുകാരും അതോടൊപ്പം തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേക്കോട്ടിലെ ചെറുകാരുടെ കരുത്തില്ലാതെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള വി ഡി സതീശന്റെ കോൺഗ്രസ്സുകാർ അസംതൃപ്തി കേരളം അധപതനത്തിന്റെ അഗാധമർന്ന ഘട്ടങ്ങളിലേക്ക് പതിക്കുന്നതിൽ നിരാശരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഉൾപ്പെടെയുള്ളവരാണ് തിരുവനന്തപുരത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖരനും ആറ്റിങ്ങൽ ശ്രീ വി മുരളീധരനും കേരളത്തെ അൺവോളമിനോടും ഭാരതീയ ജനതാ പാർട്ടിക്ക് 20% വോട്ട് നൽകിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരയാണ് ഹൈദരാബാദ് ഇപ്പനാട കേരളത്തിലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ജനകീയ മുന്നേറ്റത്തിന്റെ പ്രതീകമാക്കി മാറ്റി തന്നിരിക്കുന്നത് അങ്ങനെയുള്ളവരാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നേറുമ്പോൾ അതിൽ ചെറിയ ക്രമീകരിക്കുന്ന ചില ആൾക്കാർ അതിന് എങ്ങനെയെങ്കിലും ഒക്കെ ആഘാതങ്ങൾ തമ്മിൽ ശ്രമിക്കുകയാണ്.